ഹാഡ് ഇയേഴ്സ് 2022-23 അക്കാദമിക് ഇയറിലെ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകളായ ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ അലോട്ട്മെന്റ് നടത്തുന്നതെല്ലാം തന്നെ LBS ആണ്. അപ്പോൾ LBS അവരുടെ വെബ്സൈറ്റിൽ ഒരു താൽക്കാലിക അലോട്ട്മെന്റ് ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്ത കാര്യം നിങ്ങൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കുറേ പേര് കാണാത്തവരാണെന്ന് തോന്നുന്നു. ഡേറ്റുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് അപ്പോൾ അവർക്ക് വേണ്ടി ഈ ഡേറ്റ്സ് ഒക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതൊരു താൽക്കാലിക ഷെഡ്യൂൾ ആണെന്ന് LBS തന്നെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഡേറ്റുകളിൽ ചേഞ്ചസ് വന്നേക്കാം കേട്ടോ. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണവശാൽ ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വന്നേക്കാം. അപ്പോൾ LBS നമുക്ക് ഇപ്പോൾ വന്നേക്കുന്നത് താൽക്കാലിക റാങ്ക് ലിസ്റ്റ് വരെയാണ് അല്ലേ. ഇന്ന് നമ്മളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും എന്നുള്ളതാണ് ഷെഡ്യൂൾ അനുസരിച്ചിട്ട് പറഞ്ഞേക്കുന്നത്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് 3-ാം തീയതി വരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ, 3-ാം തീയതി 5 മണി വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സമയം തന്നേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇതിൽ കോഴ്സുകൾ നമുക്ക് ഫാർമസി ഉണ്ട്, HI ഉണ്ട്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണോ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ ആ ഒരു കോഴ്സും ആ ഒരു കോളേജും നിങ്ങൾ വെക്കാൻ ശ്രമിക്കണം. ആദ്യം ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കോളേജ് ഓർ കോഴ്സാണ് വെക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് കാണിക്കുന്ന ആ കോളേജസോ കോഴ്സുകളോ, ആദ്യം കാണിക്കുന്ന കോളേജസോ കോഴ്സുകളോ പിന്നീട് നിങ്ങൾക്ക് ഒരു പക്ഷേ ആഡ് ചെയ്ത് വെക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ അടുത്ത ഒരു റൗണ്ടിൽ, സെക്കൻഡ് റൗണ്ടിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ ഏതെങ്കിലും പുതിയ കോളേജോ കോഴ്സുകളോ വന്നാലാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം കണ്ട കോളേജോ കോഴ്സുകളോ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജുകളും കോഴ്സുകളും നിങ്ങൾ ആഡ് ചെയ്ത് വെക്കുക. പിന്നീട് ഒരു ആദ്യത്തെ കുറച്ച് അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞിട്ട് പിന്നെ മോപ്പപ്പ് പോലെയോ വേക്കൻസി ഫില്ലിംഗ് പോലെയൊക്കെ ഉണ്ടെങ്കിലായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കോഴ്സുകൾ മാറിപ്പോവാതെ, കോളേജസ് മാറിപ്പോവാതെ എല്ലാം തന്നെ ആവശ്യമുള്ളത് ഇൻക്ലൂഡഡ് ആക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ 3-ാം തീയതി വരെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ഈ പറയുന്ന ഈ ഒരു ഷെഡ്യൂൾ അനുസരിച്ചിട്ട് 4-ാം തീയതിയാണ് വരുന്നത്. ട്രയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ജസ്റ്റ് ഒരു ട്രയലാണ്. അപ്പോൾ നമുക്ക് എവിടെയും പോയി അഡ്മിഷനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആ ഒരു സാധ്യത എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ട്രയൽ വരുന്നത്. പിന്നെ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നമുക്ക് ഒരു ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുള്ള സമയമൊക്കെ തരാറുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് പൊസിഷൻ മാറ്റി വെക്കുകയോ വേണ്ടാത്തത് കളയുകയോ ഒക്കെ ചെയ്യാനായിട്ട് ഈ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് സമയത്ത് നമുക്ക് സാധിക്കും. അതിന് നമുക്ക് 6-ാം തീയതി 2 മണി വരെയാണ് സമയം തരുന്നത്, ട്രയലിന് ശേഷം ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ്. ഇനി നമ്മളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 7-ാം തീയതി വരും. 7-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത് LBS ഒരു ഓൺലൈനിലോ അല്ലെങ്കിൽ സാധാരണ ഫെഡറൽ ബാങ്കാണ് പറയുന്നത്. ഈ വർഷം ഏത് ബാങ്കാന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. ആ ഒരു ബാങ്ക് ചെല്ലാൻ വഴിയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നിങ്ങൾക്ക് ഫീസ് അടക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഓപ്ഷൻസ് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം. അപ്പോഴും ശ്രദ്ധിക്കുക, പുതിയ ഒരു കോളേജ് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ആദ്യം കണ്ട കോളേജുകളൊന്നും തന്നെ ഈ ഓപ്ഷൻ്റെ റീഅറേഞ്ച്മെൻറ്റ് സമയത്ത് ഉണ്ടാവില്ല. നിങ്ങൾ വച്ചേക്കുന്ന കോളേജുകളുടെ ഓർഡർ ഒന്ന് മാറ്റി വെക്കുക, വേണ്ടാത്ത ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളത് മാത്രമാണ് റീഅറേഞ്ച്മെൻറ്റ് സമയത്ത് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നമുക്ക് 10-ാം തീയതി വരെയും ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാനൊക്കെ സമയമുണ്ട്, ഫീസ് അടക്കാനും സമയമുണ്ട്. ഇനി നമ്മളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് 11-ാം തീയതിയാണ്. 11-ാം തീയതി അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഫീസ് അടക്കുക, അതിനുശേഷം വീണ്ടും റീഅറേഞ്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി, നിർബന്ധമില്ല. ഇനി അങ്ങനെ നമ്മൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നമുക്ക് ഫീസ് അടക്കാനൊക്കെ സമയം തന്നേക്കുന്നത് 13-ാം തീയതി 5 മണി വരെയാണ്. അതിനുശേഷം 14-ാം തീയതി നമ്മളുടെ തേർഡ് അലോട്ട്മെൻറ്റ് വരും. അപ്പോഴാണ് നിങ്ങൾക്ക് ഫസ്റ്റ് 2 അലോട്ട്മെൻറ്റിലും കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാനായിട്ട് ഫീസ് നിർബന്ധമായിട്ട് അടക്കണം. ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ അതിൽ പറയുന്ന ഏത് ബാങ്കാണോ ആ ബാങ്കിൽ ചെല്ലാൻ വഴിയോ അടക്കാവുന്നതാണ്. അപ്പോൾ ഈ തേർഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്താൽ മതി. ആ ഒരു സമയത്ത് കോളേജിൽ ബാക്കി ഫീസ് ഉണ്ടാവും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് കോളേജിൽ പോയി ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 അലോട്ട്മെൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആദ്യം കൊടുത്ത ഓപ്ഷൻ്റെ ഇതിലായിരിക്കും വരുന്നത്. പിന്നീട് വല്ല മോപ്പപ്പോ സ്റ്റേ വേക്കൻസിയോ ഒക്കെ ഉണ്ടെങ്കിലായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ കോളേജുകളുടെ ഓപ്ഷൻസ് ആഡ് ചെയ്യാനോ ഒക്കെ സാധിക്കുക. അപ്പോഴും ചിലപ്പോൾ നമ്മൾ ആദ്യം കണ്ട് കോളേജിൽ സീറ്റ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള അത് ആവശ്യമുള്ളത് മാത്രം വെച്ചാൽ മതി, കിട്ടിയാൽ പോകുമെന്ന്. അതും അത് അവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട്
അവിടെ നിങ്ങൾ പോവില്ല, എനിക്ക് അതിഷ്ടമില്ലാത്ത കോളേജാണെന്നും പറഞ്ഞ് നിങ്ങൾ ഫീസ് അടക്കാതിരുന്നാൽ നിങ്ങൾ ഈ ആ ഒരു അറൗണ്ടിൽ നിന്ന് തന്നെ ഔട്ടായി പോകും. പിന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ മോപ്പപ്പിലോ സ്ട്രേ വേക്കൻസിയിലോ പറ്റുള്ളൂ. അത് നമുക്ക് ഉറപ്പൊന്നുമില്ല. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വർഷവും റൂൾസിൽ വ്യത്യാസം വന്നേക്കാം. ആ റൂൾസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്നുള്ളത് നമുക്ക് എൽ ബി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ വെക്കുമ്പോൾ കിട്ടിയാൽ പോയി ജോയിൻ ചെയ്യുമെന്ന് ഉറപ്പുള്ള കോളേജ് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ട് എനിക്ക് താല്പര്യമില്ലാത്ത കോളേജാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ഫീസ് ഓൺലൈനായിട്ട് അടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ശല്ലാം വഴി അടക്കാതിരിക്കുകയോ ചെയ്താൽ നിങ്ങൾ ബാക്കിയുള്ള അലോട്ട്മെൻറ്റ് ഇത് പുറത്തായി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് മാത്രം വെച്ചാൽ മതി. ഈ ചേഞ്ചസ് ചിലപ്പോൾ ഈ ഡേറ്റുകളിൽ വന്നേക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിൽ തന്നെയായിരിക്കാം. അത് എൽ ബി എസിൻ്റെ നോട്ടിഫിക്കേഷൻ അതനുസരിച്ച് കറക്റ്റായിട്ട് വരും. വെബ്സൈറ്റ് നോക്കുക. Take care. Thank you.